Hello friends, ellavarkkum subhikkende pudhiya video like swagatham. Appo innu vannittullad perfect aayittu enganeyanu chuddarana cut cheyanulladana innathe video il kaanikkan vendi povunnathu. Ippoyum oru paadu per confusion varunna oru kaaryamaanu chuddar cutting. Oru paadu videos YouTube il thanne undu. Pakshe ennalum oru paadu per comment il chodikkunnathana perfect aayittonu cutting kaanikkavo ennallathu. Appo avarkku vendittana innathe video ullathu. Appo engane cheyanulladu nokkan kandalla njan ivide front piece nulladum back piece nulla material the polar and dake marki which it in the totally namuk nali piece on leather. Idupo open side on a closer side numbered side like vernet ethyl and patuni marki which it leather. Yan yan in the length of yanethan or the tla on the carnicum. A pivote top in the length of vernade mopeti 8 inch on a length of vernade. Adlake 1/2 inch and good extra it the tavern and the marki avendate. Upon 38 ൽ നമ്മൾ എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാൽ 39.5 ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കണം കാരണം നമുക്ക് മടക്കി താഴെപക്ഷം മടക്കി തയ്ക്കണം പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ആക്കെ ഇതിൽ ഉൾപ്പെടും 1.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഷോൾഡർ ഞാൻ ഇവിടെ 1/2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തു കൊടുക്കുന്നത് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്കായിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്കിത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ളത് ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ വീണ്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത്ര തന്നെയാണ് നമ്മൾ ആം ഹോളിലും കൊടുക്കേണ്ടത് ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ ചെസ്റ്റ് എത്രയാണെന്ന് ഫുൾ റൗണ്ട് മെഷർ ചെയ്തെടുക്കുക അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 38 ഇഞ്ച് ആണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ച് ആണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ തയ്യൽ തുമ്പിനുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഞാൻ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം കുറഞ്ഞത് ഒരു 1 ഇഞ്ച് മാക്സിമം പോയാൽ 2 ഇഞ്ച് അത്രയും നിങ്ങൾക്ക് ലൂസിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ ഒരു 15 ഇഞ്ചിൽ വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 21 ഇഞ്ചിൽ നമുക്ക് ഹിപ്പ് മെഷർമെൻറ്റും കൊടുക്കാം ഇതാണ് നമ്മുടെ വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും വരുന്നത് ഇനി അടുത്ത് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റിനും എടുക്കേണ്ടത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫുൾ റൗണ്ട് എടുക്കുക എന്നിട്ട് മാർക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ 36 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹിപ്പ് മെഷർമെൻറ്റാണ് നമ്മൾ വേസ്റ്റും ചെസ്റ്റൊക്കെ എടുത്തപ്പോൾ തന്നെ ഹിപ്പ് മെഷർമെൻറ്റ് കൊടുക്കുക ഇവിടെ ഞാൻ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻ്റുകൾ 3 പോയിൻ്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താഴത്തേക്ക് പ്രത്യേകിച്ച് മെഷർമെൻറ്റൊന്നും എടുക്കുന്നില്ല കാരണം ഒരു ഏലിയൻ ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാറാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ താഴത്തെ മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹിപ്പിൻ്റെ പോർഷനിൽ നിന്ന് താഴത്തേക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തുണിയിലിരുന്ന് എത്രത്തോളം ഷേപ്പ് നമുക്ക് വേണം വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഏലിയൻ ഷേപ്പ് വരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഏലിയൻ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ ഒരു അറ്റത്ത് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം 1/2 ഇഞ്ചാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ സൈഡ് ഓപ്പണിലെ ചുരിദാറായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത് നോർമൽ കട്ടിലാണ് അതായത് സൈഡ് ഓപ്പണിലുള്ള ചുരിദാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു റൗണ്ട് കട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മൾ ആംഹോളിൻ്റെ കർവ് വരച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പോർഷനും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒക്കെ ഇതിൻ്റെ പകുതിയിൽ നമുക്കൊന്ന് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ടാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടും എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇതായതുപോലെ നമുക്ക്
വരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ആം ഹോൾ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കർവ് വരച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു 3/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള കർവാണ്. അപ്പോൾ ഇതാ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റേ നമ്മൾ ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ആ മോൾ കർവാണ് വരച്ചിട്ടുള്ളത്. ഇനി അടുത്തത് മാർക്ക് ചെയ്യുന്നത് നെക്കാണ്. നെക്ക് ഞാനിവിടെ 3/2 ഇഞ്ചാണ് നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ 3/2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഷോർട്ട് സ്ലോപ്പ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചുരിദാറിൻ്റെ മാർക്കിംഗ് വരുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ഒരു ബാക്ക് പീസിൻ്റെ ആം ഹോളിലൂടെയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോളിൽ കട്ട് ചെയ്യാൻ പോകരുത്. ആദ്യം ബാക്ക് പീസിൻ്റെ ആം ഹോളിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോയുടെ അനലിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അവരും കൂടി ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ. നല്ലൊരു ഉപകാരമായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് പീസ് മാറ്റി വെക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടി നമുക്കൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു കർവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ തുണിയിൽ മാത്രമാണ് ഈ ഒരു ഫ്രണ്ട് പീസിനുള്ള കർവ് കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് പീസ് നമ്മൾ സെപ്പറേറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്ക് പീസിൻ്റെ ആ മുകളിൽ കട്ട് ചെയ്യുക, എന്നിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോൾ തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതുപോലെ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് പെർഫെക്റ്റായിട്ട് ഈ ആം ഹോളിൽ ഫിറ്റായിട്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാന്നുള്ളത് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ ഒന്ന് വിവരമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ ആം ഹോൾ ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാക്ക് പീസാട്ടെ ഞാൻ മെഷർ ചെയ്യുന്നത്, ബാക്ക് പീസ് തന്നെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ടാപ്പ് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ചാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ലീവിന് കണ്ടുള്ള നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 പീസായിട്ടുള്ളതുണ്ടാവും. കാരണം നമ്മൾ 4 പീസിലാണല്ലോ ചുരിദാറ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 പീസ് നമുക്കിപ്പോൾ ഇവിടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 2 പീസുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഞാനെന്താ ഈ പീസ് ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസുകൾ തമ്മിലാണ് അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഞാൻ പീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് വീത് കുറവായിരുന്നു. ഈ തുണി കുറച്ച് വീത് കുറഞ്ഞിട്ടുള്ള തുണി ആയതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ 2 സൈഡിലേക്ക് ഇതുപോലെ ഏച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ മുകളിൽ മെഷർ ചെയ്ത സമയത്ത് നമുക്ക് 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതായത് 10 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് താഴത്തേക്കായിട്ട് ഒരു 3/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് ചുരിദാറിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അതിവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ 1/2 ഇഞ്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കോണിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇപ്പോൾ ലൈന് വരച്ചിട്ടുണ്ടല്ലോ, ഈ ലൈനിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തുണി ലൈനിൽ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൻ്റെ 2 സൈഡിലേക്കായിട്ട് നമുക്കൊരു 3/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം. 2 സൈഡിലേക്കും 3/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടുള്ള ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ആ മോളിൻ്റെ പോർഷനാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിക്കാം. ഞാനിവിടെ 19.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 18.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അതിലേക്ക് 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് താഴത്ത് ഞാനൊരു
4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള ആമോഡ് വരക്കാനുള്ളതാണ്. അതിന് അത് വരക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ആദ്യം ബാക്ക് പീസിൻ്റെ ആമോഡിലൂടെ ഞാൻ ഈ ഒരു സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ബാക്ക് ഹോൾ ബാക്ക് പീസിൻ്റെ ആമോഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു യൂണിഫോമിന് വേണ്ടിയിട്ടുള്ള ടോപ്പായിട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സാധാരണ രീതിയിൽ ചെയ്യുന്നതൊക്കെ ഇതുപോലെ തന്നെയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സൈഡ് ഓപ്പൺ ഉള്ളതും സൈഡ് ഓപ്പൺ ഇല്ലാത്തതും തമ്മിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള കർവാണ്. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ വരച്ച് വെക്കുന്നത്. നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കണം. അതുപോലെ രണ്ട് സ്ലീവും ഒരുമിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ട് സൈഡ് ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത്. ഞാൻ ഒറ്റ സ്ലീവിൻ്റെ കാണിച്ചിട്ടുള്ളത് സെയിം അളവിൽ തന്നെ രണ്ട് പീസിൻ്റെ തുണികളും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ടിങ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.